മഹാഭാരതത്തിലെ അജേയനായ ഭീഷ്മാചാര്യരെ ശരശയ്യയിലാക്കാൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് അർജുനൻ പൊരുതിയത്. അതിന്റെ മറ്റൊരു വേർഷനാണ് കോൺഗ്രസ് എന്ന പാർട്ടിയെ തകർത്തെറിയാൻ BJP ആയുധമാക്കുന്നത്. മഹാഭാരതത്തിൽ ശിഖണ്ഡിയാണെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ മക്കളെയും കോൺഗ്രസ് കുടുംബത്തിലെ രണ്ടാം നിരക്കാരെയുമാണ് നോട്ടമിടുന്നത്. അങ്ങനെ ഒരു വലിയ നിരയെ BJP പാളയത്തിലെത്തിക്കാൻ നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. അനിൽ ആന്റണിയിൽ തുടങ്ങി പത്മജ വഴി ഇനി ആരെന്ന ചോദ്യം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൂക്ഷിക്കുക, BJPയുടെ നോട്ടം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. കരുണാകര പുത്രി പത്മജയ്ക്ക് പിന്നാലെ മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും പാളം വിട്ടിരിക്കുന്നു. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും കൈവിട്ടു പോയിരിക്കുന്നു. ഇവരോടൊപ്പം പോയത് പുറമെ 18 കോൺഗ്രസ് പ്രവർത്തകരാണ്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയും BJPയിലേക്ക് വരുമെന്ന് BJP നേതൃത്വം പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല. BJPയിലേക്ക് പോകാൻ അവസരം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നോക്കി നിലപാട് പ്രഖ്യാപിക്കാനാണ് അവരും കാത്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ വ്യാപകമായ രാഷ്ട്രീയ പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് അടിത്തറ സൃഷ്ടിച്ച രണ്ട് മുൻ മുഖ്യമന്ത്രിമാരാണ് കരുണാകരനും ആന്റണിയും. ഇവരുടെ മക്കളിലൂടെയാണ് കേരളത്തിലെ ഓപ്പറേഷൻ താമരയ്ക്ക് BJP തുടക്കമിട്ടത്. ഇനി ആരെന്ന മുള്ളുവെച്ച ചോദ്യം ഉന്നയിക്കുന്നവർക്ക് മുൻപിൽ തെളിയുന്ന ഒരു മുഖമാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. BJPയിൽ എത്തുന്നതുവരെ നിലപാട് ശക്തമായി പറയുന്നവരായി ഒളിച്ചിരിക്കുകയും BJPയിലേക്ക് എത്തിയാൽ കോൺഗ്രസ് അവഗണിച്ചുവെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് എല്ലാ ബന്ധവും തീർക്കും. കോൺഗ്രസ് നേതാക്കളിൽ ആരുടെ പേരിലും അഭ്യൂഹങ്ങൾ പരക്കാനിടയുള്ള കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നത്. അച്ചുമ്മൻ അനുകൂലമായി പ്രതികരിച്ചാൽ തീർച്ചയായും BJP അവർക്ക് വലിയ പരിഗണന നൽകുമെന്നത് തന്നെയാണ് BJP അനുകൂലികൾ പറയുന്നത്. പാർട്ടി വിടുന്നവർ അതീവ രഹസ്യമായാണ് ചർച്ചകൾ നടത്തുന്നത് എന്നതാണ് പ്രധാന കാര്യം. കോൺഗ്രസുകാരായിരിക്കുകയും എന്നാൽ മാനസികമായി BJP ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കുന്നവരാണ് എല്ലാവരും എന്ന് പറയാതെ വയ്യ. ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾക്കു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടി BJP പാളയത്തിലെത്തിയാൽ അതിനേക്കാൾ വലിയ പ്രഹരം കോൺഗ്രസിന് വേറെ ഉണ്ടാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ എത്തുമെന്നത് ഉറപ്പാണ്. 2026 UDFന് സംസ്ഥാന ഭരണം പിടിക്കാൻ കൂടി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ UDF എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുമെന്ന വിലയിരുത്തലും BJP ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇടതുപക്ഷത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന എതിരാളി എന്ന നിലയിലെ വളർച്ചയാണ് BJP ആഗ്രഹിക്കുന്നത്. അതിനുള്ള എളുപ്പവഴിയാണ് കോൺഗ്രസിനെ പിളർത്തി BJPയെ വളർത്തുക എന്ന തന്ത്രം. ഇടതു പാർട്ടികളിൽ നിന്നും അണികളെ പൊളിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ലെന്ന് BJPക്ക് നന്നായി അറിയാം. കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുറത്താക്കിയ നേതാവിനെ BJP പാളയത്തിൽ എത്തിച്ചാൽ പോലും അതൊരിക്കലും BJPക്ക് നേട്ടമാകില്ല. BJP പോലെ തന്നെ കേഡറിസത്തിൽ അധിഷ്ഠിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. പട്ടാള ചിട്ടയിൽ പാർട്ടി അണികളെ വളർത്തുന്ന BJP ഇടതു പാർട്ടികൾ അതുകൊണ്ട് തന്നെ നോട്ടമിടുന്നത് കോൺഗ്രസിലേക്കാണ്. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ പോരുന്ന കൂട്ടത്തിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത്. കെട്ടഴിഞ്ഞു പോയ കുറ്റിച്ചൂലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസിന് ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. നേതാക്കളിൽ കേന്ദ്രീകൃതമായ പാർട്ടി ആയതിനാൽ ഏത് കോൺഗ്രസ് നേതാവിന്റെ മക്കളെ ലഭിച്ചാലും BJPക്ക് അത് നേട്ടം തന്നെയാണ്. തല മൂത്തു നരച്ച് കുലച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് വരും കാല തടിയാകാൻ പോകുന്നതും ഈ ചോർച്ചയാണ്.